What is your opinion on the government disinvestment in profit-making public companies? Isn't it killing the cash cow? And then public, killing the cash cow. Government ne engane business nadathanulla sheshi onnum illane. Adakka nammude sankalpana ingane vittu tholakkal. Njan idu 100 thavana ee live il thana paranjittulladana. Oru പൊതുമേഖലാ സ്ഥാപനം ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ലാഭകരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടത്തിലുള്ളത് എടുക്കാൻ ആരും ഉണ്ടാവില്ല. നിങ്ങൾ നഷ്ടം ഉണ്ടാക്കി നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു സാധനം ആരെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ മേലിൽ അല്ലെങ്കിൽ ഒരു കൺസേൺസിൻ്റെ മേലെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറും പാട്ട വിലക്ക് ഇറച്ചി വിലക്ക് എടുത്തുകൊണ്ട് പോകും. അതേസമയം നല്ല രീതിയിൽ നടന്നു പോകുന്നവരാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സർക്കാരിന്, അതായത് നമ്മൾ നികുതിദായകർക്ക് പണം കിട്ടും. ആ പണം വെച്ച് നമുക്ക് പാലം ഉണ്ടാക്കാം, റോഡുണ്ടാക്കാം, ആരോഗ്യ സംവിധാനങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ ചിലവഴിക്കാൻ കഴിയും. നമ്മളെന്തിനാണ് ഈ വ്യവസായി ആകണം ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ? സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു പിടി ഭരണകർത്താക്കൾ. ഇപ്പൊ ബി ജെ പിയിലുള്ള ഒരു കൂട്ടം ആളുകളല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? അല്ലെങ്കിൽ കേരളത്തില് ഭരണമുന്നണിയല്ലേ ചെയ്യുന്നത്? അത് മനുഷ്യരല്ലേ? ഈ പ്രൈവറ്റൈസ് ചെയ്യുന്നതിന് ഇത്രയും വലിയ പേടിക്കേണ്ട കാര്യം എന്ത്? പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടുവന്ന് നമുക്ക് ചൂഷണം ചെയ്യും. ഇതൊക്കെ എന്ത് അന്ധവിശ്വാസങ്ങളാണ് യഥാർത്ഥത്തിൽ? ഈ ഗവൺമെന്റിനാണെങ്കിൽ നിയമങ്ങളെ തന്നെ അട്ടിമറിക്കും. ഇപ്പൊ കെ എസ് ആർ ടി സിക്ക് നിയമങ്ങളെ അട്ടിമറിക്കാൻ സാധിക്കുന്ന പോലെ ഒരു പ്രൈവറ്റ് ബസ്സുകാരനെ സാധിക്കും ഇല്ല. അവന് നിയമങ്ങൾ കൂടുതൽ ബാധകമാണ്. അവൻ നിയമം പാലിച്ചില്ലെങ്കിൽ അവനെ ശിക്ഷിക്കാനൊക്കെ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസിയെങ്കിലും ഉണ്ട്. എന്നാൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനത്തെ നിയന്ത്രിക്കാൻ ആരാ ഉള്ളത്? ആരുമില്ല. യഥാർത്ഥത്തിൽ പ്രൈവറ്റൈസേഷൻ ആണ് ജനങ്ങൾക്കും സമൂഹത്തിനും കൂടുതലും നല്ലത്. കാരണം ഒന്ന്, അവിടെ മത്സരജന്യമായിട്ടുള്ള അന്തരീക്ഷമുണ്ട്, എല്ലാവർക്കും തുല്യ സാധ്യതയുണ്ട്, ഉണ്ടാകണമല്ലോ. നിയമങ്ങളൊക്കെ വെച്ച് പാലിക്കുകയാണെങ്കിൽ ഉണ്ടാകണം. രണ്ട്, അവർ തെറ്റുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ അവർ വയലേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് കൂടുതൽ ഇടപെടാൻ സാധിക്കും. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായാൽ ഗവൺമെന്റ് കണ്ണടയ്ക്കും. അതല്ലേ സംഭവിക്കുന്നത്? അപ്പം ലാഭമാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും ആരാ ലാഭം ഉണ്ടാക്കുന്നത്? ഏത് ഗവൺമെന്റ് ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ എണ്ണ കമ്പനികൾ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഗതിയാണ് ലാഭം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫേസ് ചെയ്ത് ഒരു സർക്കാർ ഇൻഡസ്ട്രിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. ബിക്കോസ് അത് വളരെ ഒബ്സലീറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്, വളരെ പഴഞ്ചനാണ്. കാര്യക്ഷമത കൂടാനും സാധ്യതയില്ലല്ലോ. കാരണം വെച്ചാൽ ഇതിൻ്റെ എക്സ്പേർട്ടുകളൊന്നും അല്ലല്ലോ. ഒന്ന്, അതിൻ്റെ ടോപ്പ് ആരാണ്? മിനിസ്റ്റേഴ്സ്. ദേ ആർ നോട്ട് എക്സ്പേർട്ട്. അവർ അങ്ങനെയല്ല. പക്ഷെ അവർ ജാതിയും മതവും ആദ്യം ഇതുമൊക്കെ പറഞ്ഞ് ജയിച്ചു വരുന്ന ടീമുകളാണ്. അവർക്ക് ഈ വലിയ വലിയ കമ്പനികളോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ അവർക്ക്. പിന്നെ അവരെ സഹായിക്കുന്ന ബ്യൂറോക്രസി. ഈ ബ്യൂറോക്രസി ഏതെങ്കിലും ഒരു ബിസിനസ് മാനേജ്മെന്റിൽ എക്സ്പേർട്ടുകളൊന്നുമില്ല. അവരിങ്ങനെ ഐ എസും ഒക്കെ പാസ്സായി അല്ലെങ്കിൽ സർവീസിലൊക്കെ ഇരുന്ന് കയറി കയറി വരുന്ന, കണ്ടും കേട്ടും ഫയൽ നോക്കിയൊക്കെ പഠിച്ചു വരുന്നവരാണ്. ഇവരാരും പ്രൊഫഷണൽസ് അല്ല. പിന്നെ ആരെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അകത്തിരിക്കുന്നവർ പുറത്ത്, ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ ഒരു പുറത്തുനിന്ന് ഒരു ഐ പി എസ് തന്നെ ഐ എസ് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിലാളി, തൊഴിലാളി യൂണിയൻ, അവിടുത്തെ ഒരു കൾച്ചർ, അത് തമ്മിലുള്ള പ്രശ്നം മൊത്തത്തിൽ പ്രശ്നമാണത്. അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ കിട്ടുന്ന അല്ലെങ്കിൽ മൊണോപ്പൊളി ആയിരിക്കണം, കെ എസ് സി ബി ഒക്കെ പോലെയുള്ള സെറ്റപ്പ്. അല്ലാതെ പ്രൈവറ്റൈസേഷൻ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ പ്രൈവറ്റൈസ് ഇൻഡിവിജ്വൽസ് എന്നൊക്കെ പറയുന്നത് മുഴുവൻ ചൂഷകരാണ്, മുഴുവൻ അന്ധകാരമാണ്. അവർ നമ്മളെ ഞെക്കിപ്പിഴിയും, അവരെന്തും ചെയ്യും, വില ഇങ്ങനെ അങ്ങ് കൂട്ടും എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ടെലികോം തന്നെ നോക്കിയാൽ മതി. നമ്മളെ ഉപഭോക്താക്കൾ എന്ന നിലയിലോ പ്ലേയേഴ്സ് എന്ന നിലയിലോ നമ്മുടെ അവസ്ഥ മെച്ചപ്പെടുകയാണ്. അതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലൈവൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ലാഭത്തിലോടുന്ന സ്ഥാപനങ്ങളെല്ലാം, ലാഭത്തിലോടുന്ന സ്ഥാപനങ്ങൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമോ? ചെയ്യാം. ക്യാഷ് കൗ അല്ല, അങ്ങനെ ക്യാഷ് നിലനിർത്താനൊന്നും പറയുന്നില്ല. നിങ്ങൾ പിന്നെ മാത്രമല്ല, ഈ കോമ്പറ്റീഷൻ ഇല്ലാതെ ലാഭം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മനസ്സിലെ ചില ഈ കെ സി ബിയെ കുറിച്ച് പറഞ്ഞു അത് കൊടുത്തില്ലെങ്കിൽ ലാഭമായേനെ. ആക്ച്വലി ദർ ഇസ് നോ കോമ്പറ്റീഷൻ. അപ്പൊ ലാഭത്തിന്റെ കണക്ക് അല്ല, എഫിഷ്യൻസിയുടെ ഒരു ഇൻഡെക്സേ അല്ല. നിങ്ങളെ കണക്കുള്ള ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു 10 പേരുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് കമ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ സമയം. അല്ലാതെ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഗവൺമെന്റിന് എന്തെങ്കിലും സഹായം, വഴിവിട്ട സഹായങ്ങൾ, ഇളവുകൾ, അഡ്വാൻറ്റേജസ്, നിയമപരിരക്ഷകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. അതുകൊണ്ട് എത്രയും നല്ലത് അത് തന്നെയാണ്. അത്യാവശ്യം ഗവൺമെന്റ് നോക്കേണ്ട കാര്യമുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഹെൽത്ത്, അല്ലെ കുറേ വകുപ്പുകളൊക്കെ ഉണ്ട്, രാജ്യരക്ഷ, അതൊക്കെ അവർ നോക്കട്ടെ. റെഗുലേഷൻ, നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ലോ ആൻഡ് ഓർഡർ, ടാക്സ് വാങ്ങിച്ചൂടെ? ഒരു പ്രൈവറ്റ് കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ ടാക്സ് ആയിട്ട് തിരിച്ചു വാങ്ങിക്കാമല്ലോ. അതും ഗവൺമെന്റ് നല്ലതല്ലേ? അപ്പോൾ എനിക്കൊരു വിഷയമില്ല അതിനകത്ത് കേട്ടോ.
ലാഭത്തിലുള്ള അത് നിങ്ങളുടെ ഒരു തെറ്റായ ധാരണ കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.